അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ അമ്മാ ബാദ്. സ്നേഹാദരണീയരായ സദസ്സിലും വേദിയിലുമുള്ള പ്രമുഖ വ്യക്തികളെ, സഹപ്രവർത്തകരെ, നല്ലവരിൽ നല്ലവരായ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാടുമുള്ള നാട്ടുകാരെ, കാരണവന്മാരെ, പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ പാവപ്പെട്ട രോഗികൾക്ക് 1987 സ്ഥാപിതമായ തുടങ്ങിയ ഇന്ന് എവിടെ എത്തി എന്നുള്ളത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ നിങ്ങളോട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. 1987 വളരെ ലളിതമായി അന്നത്തെ കാലത്ത് രോഗികൾക്ക്, പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ഫ്രീ ക്ലിനിക്കുകളും ഡ്രഗ് ബാങ്കുകളും അതേപോലെ തന്നെ ഗ്രൂപ്പിംഗ് ക്യാമ്പുകളും സുന്നത്ത് ക്യാമ്പുകളുമെല്ലാം നടത്തിക്കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. ഇത് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള, ആരും ചെയ്യാത്ത, ഇന്ന് ആരും രംഗത്തേക്ക് വരാത്ത ഏതെങ്കിലും രംഗം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് നേതൃത്വം പറഞ്ഞപ്പോൾ ആദ്യമായി ഞങ്ങൾ ആലോചിച്ചൊരു ബ്ലഡ് ബാങ്കായിരുന്നു. WBC RBC പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചായിരുന്നു. മഞ്ചേരിയിൽ അതിന് സ്ഥലമെടുക്കുകയും ചെയ്തു. പക്ഷേ അത് അന്നത്തെ ഭാരിച്ച ചിലവുകൾ കൊണ്ട് അത് കൊണ്ടു നടത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അതിനേക്കാളൊക്കെ പ്രാധാന്യമാണ് ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക്, പാലിയേറ്റീവ് രോഗികൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല എന്ന് വന്നപ്പോൾ, അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 1993 കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ സാബുജി സാവിത്രി മെമ്മോറിയൽ ഹോസ്പിറ്റലിനോട് അനുബന്ധമായി ആദ്യമായിട്ട് നമ്മുടെ മലബാറിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് തുടങ്ങുന്നത്. എന്നാൽ നമ്മളത് 1996 മഞ്ചേരിയിലും 1998 ചെമ്മാടുമായാണ് പാലിയേറ്റീവ് സംവിധാനം കൊണ്ടുവരുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം 100 പരം പാലിയേറ്റീവ് സെൻ്ററുകളുണ്ട്. തുടക്കം കുറിച്ചത് നമ്മളാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അന്ന് നമ്മൾ ആലോചിച്ചു, ഏകദേശം ഒരു 10 പാലിയേറ്റീവ് സംവിധാനവുമായി പോകുമ്പോൾ ഈ കഷ്ടപ്പെടുന്ന രോഗികൾ പുഴുകരിക്കുന്ന അന്നത്തെ കാലത്ത് ഹോം കെയർ സർവീസൊക്കെ നടത്തിക്കൊണ്ട് തുടങ്ങി. ആദ്യമായിട്ട് ഹോം കെയർ സർവീസ് തുടങ്ങുന്നത് ഈ രണ്ട് സ്ഥലത്താണ്. അന്ന് ഹോം കെയർ സർവീസ് എന്താണെന്ന് പോലും അറിയില്ല. പെയിൻ ആൻഡ് പാലിയേഷനുള്ള ചികിത്സയെ പറ്റി അറിയില്ല. അതിനുള്ള മെഡിസിൻ കിട്ടാൻ പ്രയാസമായിരുന്നു. അതിന് പ്രത്യേക ലൈസൻസ് വേണ്ടിയിരുന്നു. അതെല്ലാം ഒരുക്കിക്കൊണ്ട് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കടന്നു വന്നു. പക്ഷെ അതല്ല, നമ്മൾ നേരത്തെ രോഗം കണ്ടുപിടിച്ചു, അവരെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു ആവശ്യം ഒരു ഒന്നാലോചിച്ചു. കോടിക്കണക്കിന് രൂപയുള്ള ഒരു സംരംഭത്തെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷെ അത് വളരെ പ്രയാസകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ കടന്നു. അങ്ങനെ 1911 ഈ 1 ഏക്കറോളം ഉള്ള ഈ സ്ഥലം വിലക്ക് വാങ്ങുകയും 1913 ഈ ഹോസ്പിറ്റൽ ക്ലിനിക്ക് 2013 ഹോസ്പിറ്റൽ ക്ലിനിക്ക് തുടങ്ങുകയും 2014 കിടത്തി ചികിത്സ തുടങ്ങി. ഇവിടെ കീമോതെറാപ്പിയും അതേപോലെ തന്നെ ഓങ്കോളജിസ്റ്റും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സൈക്യാട്രി രോഗികൾ, ഏകദേശം 300 പരം സൈക്യാട്രി രോഗികൾക്കാണ് ഇവിടുന്ന് മാസത്തിൽ മരുന്നും ചികിത്സയും എല്ലാം കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ആസ്പത്രി ഒന്ന് വലുതാക്കണമെന്ന രൂപത്തിലൂടെ അഡ്മിഷനും എല്ലാം ആരംഭിച്ചു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഡയാലിസ് സെൻറ്ററിനെ പറ്റി ആലോചിച്ചത്. അങ്ങനെ 2018 30 യൂണിറ്റോടുകൂടി അത്യാധുനിക രീതിയിലുള്ള ഒരു ഡയാലിസ് സെൻറ്റർ തുടങ്ങി. ഇന്ന് അതിവിടെ 80 രോഗികളുണ്ടായിരുന്നു. ഇന്ന് സാമ്പത്തിക പ്രയാസം കൊണ്ട് 50 രോഗികളാണ് ഇപ്പോൾ ഇവിടെ ഡയാലിസ് ചെയ്യുന്നത്. 20% ഫ്രീയും
ബാക്കി 30% 1000-ത്തിനും 900-ത്തിനും ബാക്കി 40% 1300-നുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1921 നമ്മൾ ഒന്നും കൂടെ ആലോചിച്ചു, ഇത് എങ്ങനെയാണ് ഈ കാലത്ത് നടന്നു പോവുക സാമ്പത്തികമായിട്ട്. 2021 സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുണ്ടായപ്പോൾ, കാരണം ഗൾഫ് നാടുകളിൽ നിന്നുള്ള മലയാളികളുടെ സഹായമാണ്, യമുദാരമികളുടെ സഹായമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നതിന് വേണ്ടത്. 2,300,000 രൂപയാണ് മാസാന്തം ഇതിൻ്റെ ചിലവ്, ആവറേജ്. അത് 2023 ആവും, ചിലപ്പോൾ 2024 ആവും, ചിലപ്പോൾ 2021 ആവും. ഒരു ആവറേജ് 2,300,000 രൂപ വേണം. അതിൽ നിന്ന് ഈ ഡയാലിസ് യൂണിറ്റിനും മറ്റു സംഭാവനയും കിട്ടുന്നത് നമുക്ക് മാസാന്തം ഏകദേശം 500,000-600,000 ഇടയിലാണ്. ബാക്കിയുള്ള പണം സ്വരൂപിക്കുന്നത് നാട്ടിലും വിദേശത്തുമുള്ള ആളുകളിൽ നിന്നുള്ള ദൃഢമായ സഹായം കൊണ്ടാണ്. ഈ കോവിഡ് കാലത്ത് പ്രയാസങ്ങളുണ്ടായി, അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടായപ്പോൾ നമ്മുടെ കുഞ്ഞുമുഖ പറപ്പൂർ മൗലവിയും മറ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി അതിൽ നിന്ന് ചില സഹായങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരും ആഗ്രഹിക്കാത്ത ആളുകളാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത ആളുകളുടെ ഈ റമദാൻ വരെ നടന്നു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവിടുന്ന് അങ്ങോട്ട് റമദാനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന, റമദാനിലുള്ള കളക്ഷനാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ളത്, അതുവരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം ഉള്ളത്. അവിടെയാണ് നമ്മൾ ആലോചിച്ചത് ഒരു ഓർത്തോപേഡിക്, നമ്മുടെ ഡോക്ടർ സലീം ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് ആദ്യമായിട്ട് നമ്മളിവിടെ ഓർത്തോപെഡിക്സ് തുടങ്ങുന്നത്. ഈ ഓർത്തോ തുടങ്ങിയപ്പോൾ ആ ഓർത്തോ ഒപ്പിക്കൊണ്ടൊരു കാര്യവുമില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് സർജറി ചെയ്യണം എന്നുള്ളത് വന്നപ്പോൾ ഒരു സർജറി യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി ആലോചിച്ചു. കടത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്താണ് അത് ആലോചിക്കുന്നത്. പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 1 കോടിയോളം നമ്മളിലുള്ള ആളുകൾ തന്നെ 500,000 രൂപ കടമായിട്ട് 1 വർഷം കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ തിയേറ്റർ തുടങ്ങിയത്. ഈ തിയേറ്റർ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ഒരു നമ്മൾ സാധാരണ രീതിയിൽ 1,00,000 രൂപ ചിലവ് എന്ന് വിചാരിക്കുക, ഒരു സർജറിക്ക് അതിന് 70 രൂപ 70% ഈടാക്കും, 30% നമ്മൾ പാവങ്ങൾക്ക് വിട്ടുകൊടുക്കും. എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയാൽ അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ റണ്ണിങ്ങിനുള്ളതാണ്. അങ്ങനെ വിപുലമായ ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ബിൽഡിങ് 8 നില കെട്ടിടത്തിനാണ് നമുക്ക് പെർമിറ്റുള്ളത്. ഈ സമയത്ത് അത് പറയേണ്ടത് തന്നെയാണ്, കാരണം നമ്മുടെ അബ്ദുറസ് സാഹിബ് മിനിസ്റ്ററായി, ഞാൻ മിനിസ്റ്ററായ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഇതുമായിട്ട് ഇത് പഞ്ചായത്തു നിന്ന് പാസ്സാകുന്നതല്ല, ഇത് CTP നിന്നേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മാസങ്ങളും വർഷങ്ങളുമാണ് CTP നിന്ന് ഒരു പെർമിറ്റ് കിട്ടാനുള്ള സമയം. അദ്ദേഹം ആദ്യമായിട്ട് ഈ മന്ത്രിയായ ഉടനെ തന്നെ ഗൾഫിൽ പോകുന്നതിൻ്റെ മുമ്പ് 9-10 ദിവസമാണ് ഗൾഫ് പോകുന്നത് മന്ത്രിയായ, 9-ാമത്തെ ദിവസം അതിൻ്റെ പെർമിറ്റ് നമുക്ക് വാങ്ങിത്തന്നു. എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ സഹായങ്ങളുണ്ട്. ഇവിടെ ഈ പഞ്ചായത്ത് നമ്മുടെ മുനിസിപ്പൽ പഞ്ചായത്താകുന്ന സമയത്ത് മർഹൂം മുഹമ്മദ് കുട്ടി സാഹിബാണ് ഇതിൻ്റെ ആദ്യത്തെ പെർമിറ്റ് നമുക്ക് തരുന്നത്. അന്ന് കുറേ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ സഹായിച്ചത് നമ്മുടെ പഞ്ചായത്തും അതേപോലെ തന്നെ ഇന്ന് മുനിസിപ്പാലിറ്റിയും നമ്മുടെ ഈ ഇതിൽപ്പെട്ട MLA മാരും മന്ത്രിമാരും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇതിനു വേണ്ടി ആ നിലക്കുള്ള ടെക്നിക്കലായിട്ടും ഉള്ള സഹായങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് വാങ്ങിത്തന്നത്. ഇത് ഉയർത്തിക്കഴിഞ്ഞാൽ, ഈ സ്ഥാപനം ഉയർന്നു കഴിഞ്ഞാൽ 160 രോഗികൾക്ക് IP കിടക്കുവാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് ഒരുക്കാൻ പറ്റും. 160 രോഗികളെ കിടത്താനുള്ള ബെഡാണ്. അതേപോലെ തന്നെ വലിയ ഒരു ഹോസ്പിറ്റൽ കോംപ്ലക്സിനുള്ള ഒരു സൗകര്യം ഈ ഇതിലുണ്ട്, പ്ലാനിലുണ്ട്. അതേപോലെ തന്നെ ഒരു മൾട്ടി വെച്ചാൽ നമ്മൾ പത്തോളജി വിഭാഗം, ഒരു പത്തോളജി ഗ്രൂപ്പിൻ്റെ ഒരു ലാബ് തന്നെ തുടങ്ങുന്നതിനുള്ളൊരു പ്ലാനും ഇതിലുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ 2,00,000,000 രൂപയാണ് ചിലവ്. പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് ഏകദേശം 20 കോടിയുടെ അടുത്ത് ഇവിടെ നമ്മൾ മുടക്കാൻ കഴിഞ്ഞത് നാട്ടുകാരുടെ, വിദേശ മലയാളികളുടെ നിർലോഭമായ സഹായം കൊണ്ടാണ്. 4.25 കോടി ചിലവഴിച്ചു കൊണ്ടാണ് നമ്മുടെ ഡയാലിസ് യൂണിറ്റ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ കൗണ്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലായിട്ടാണ് ഇന്ന് വരെ ഇത് നടന്നു പോകുന്നത്. നമ്മുടെ ഡയാലിസിന് മാത്രം അത് നമ്മൾ ഡൊണേഷനായിട്ടാണ് അവർ ചെയ്യുന്ന ക്യാഷുകൾ നമ്മൾ വാങ്ങുന്നത്, ആ കുറഞ്ഞ പൈസകൾ വാങ്ങുന്നത്.
ഇത് നടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹം, ഒരു നയാപൈസ പോലും വാങ്ങാതെ ഇത് കൊണ്ടുപോകണമെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ്റിന് പോലും ഫ്രീ ആയിട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞങ്ങളെ സഹായിച്ച നമ്മുടെ ദുബായ് പിന്നെ ഷാർജ ഷെയ്ഖുമായി ബന്ധപ്പെട്ട ഒരു സഹായത്തെ ചോദിച്ചപ്പോൾ അവിടുത്തെ ചാരിറ്റിയുടെ ചെയർമാൻ ഞങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ഫ്രീ ആയിട്ട് നടത്താൻ കഴിയുന്നത്? അപ്പോൾ ഞങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു അവിടെ പോലും ഫ്രീ ചാരിറ്റി നടത്തുവാൻ പ്രയാസമുള്ള ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്ത് പോലും നടത്താൻ കഴിയാത്ത, നിങ്ങൾ എന്തെങ്കിലും ഫീസ് വാങ്ങിയല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഷാർജ ചാരിറ്റി ചെയർമാൻ ഞങ്ങളോട് മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞു. ആ ചാരിറ്റി ഇത് ഏറ്റെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം നമുക്ക് നഷ്ടപ്പെട്ടത് 2020 March 25 രണ്ട് ഡോക്ടർമാരും ഞാനും കൂടെ ഷാർജയിലേക്ക് പോകാൻ തീരുമാനിച്ച 2013 December 20, 2012 നമ്മൾ ലോക്ക്ഡൗൺ ആയത്. യാത്ര ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഒരു കലക്ഷന് വേണ്ടി നമുക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുങ്ങി എല്ലാവരും തിരക്കുള്ളവരാണ്, ഞായറാഴ്ചയാണ്. പക്ഷേ എല്ലാ തിരക്കുകളും, ഏത് തിരക്കുള്ളൊരു മനുഷ്യനും ഇതിനകത്ത് വന്നാൽ ആ ഡയാലിസ് ചെയ്ത് കിടക്കുന്ന 4 hours 1.5 hours ബെഡിൽ കിടക്കുന്ന ആ രോഗിയെ കണ്ടാൽ, കഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗിയുടെ വേദന അനുഭവിക്കുന്ന പുഴുക്കളിക്കുന്ന രോഗികളെ കണ്ടാൽ നമുക്ക് ധൃതിയില്ല. ഇവിടെ നിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ ഇത്തരം മാരക രോഗങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങും. നമ്മളെല്ലാവരും തിരക്കാണ്, ആർക്കും ഒരു മിനിറ്റും ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന വിപത്തിനെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ കഴിയും, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, സഹായം കഴിയാ ചെയ്യും. ഞങ്ങളെല്ലാവരോടും പറയില്ല എപ്പോഴെന്താ സഹായിക്കാൻ കഴിയാത്തവർ ഞങ്ങളോട് ഞങ്ങൾ ഈ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്, സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ട്. എല്ലാവരെയും പേരെടുത്ത് ഓരോരുത്തരെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയക്കുറവ് കൊണ്ടാണ്. ആദ്യമായിട്ട് നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ ഏറ്റതായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞായറാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ മന്ത്രിമാരുടെ ഒരു മീറ്റിങ്ങിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചു. പക്ഷേ പ്രോഗ്രാമെല്ലാം അന്ന് ഇറങ്ങി കഴിഞ്ഞിരുന്നു. അതിൻ്റെ പിറ്റേത് തന്നെ നമ്മുടെ MLA മജീദ് സാഹിബ് ഔദ്യോഗികമായി ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിലാണ്. 8:00 to 9:00 അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം നേരിട്ട് വിളിക്കുകയും നേരിട്ട് കാണുകയും എല്ലാം ചെയ്ത് എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ കഴിയുന്നത്ര നോക്കി യാത്ര ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മുൻ മന്ത്രിയും അബ്ദുറബു സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ എമർജൻസി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, അദ്ദേഹവും നേരത്തെ എത്തി ഞങ്ങൾക്ക് എപ്പോഴും നിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ പണ്ഡിതൻ, നമ്മുടെ തിയേറ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ മായൻകുട്ടി സാഹിബ്, മായൻകുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ 1995 മുതൽ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ കലക്ഷന് പോയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എന്നും നമ്മുടെ കൂടെ ഈ കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ്. മാത്രമല്ല ഏത് സമയത്തും ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എവിടെ എത്തിയെന്ന് ചോദിക്കുകയും, മിനിയാന്നാണ് അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. ഇന്നലെ മിനിയാ 2 days പെട്ടെന്ന് പോകേണ്ടി വന്നു, തിരിച്ചു വന്നു. ഈ പരിപാടിയിൽ ഇന്നൊരു വലിയൊരു പരിപാടി ഉള്ളത് മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വന്നത്. മറ്റ് TK അസറഫ് സാഹിബ് ഇപ്പോൾ ഇവിടെ എത്തും, ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, കൊണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉസ്മാൻ അംബാർത്താണ്, അദ്ദേഹത്തിനും മജീദ് സാഹിബിൻ്റെ കൂടെ ഡൽഹിയിൽ പോകേണ്ടി വന്നു. അദ്ദേഹം നമ്മുടെ നഗരസഭാ ചെയർമാൻ പരപ്പനങ്ങാടി, അദ്ദേഹം എത്തിയിട്ടില്ല. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇസ്മായിൽ CP, നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ ഈ പ്രദേശത്തെ ഈ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ചെയർമാൻ ഇവിടെ ഇല്ല, അപ്പോൾ അദ്ദേഹമാണ് ആ സ്ഥാനം. അല്ലെങ്കിലും നമ്മുടെ ഇതുമായിട്ട് ധാരാളം ബന്ധമുള്ള എല്ലാറ്റിനും എപ്പോഴും
നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഏത് സഹായവും ചെയ്തു തരുവാൻ നമ്മുടെ കൂടെയുള്ള മാന്യവ്യക്തിയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉഷാ തയ്യൽ നമ്മുടെ ഇവിടുത്തെ മെമ്പറാണ്, നസമീന മൊയ്ക്കൽ, മുസ്തഫ പാലത്ത് കൗൺസിലർ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ അസീസ് നമ്മുടെ എപ്പോഴും നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന നമ്മുടെ കൗൺസിലറാണ്. സായിന, മറ്റൊന്ന് നമ്മുടെ താജുദ്ദീൻ സുലൈ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂത്തിൻ്റെ ആണ് അർഷദ്. പിന്നെ മറ്റൊന്ന് അരിമ്പറ മുഹമ്മദ് മാസ്റ്റർ പറയുമ്പോൾ രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ പാലിയേറ്റീവ് സംവിധാനം കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ച് അവതരിപ്പിക്കുകയും ആദ്യത്തെ 100,000 രൂപ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങി തന്ന ഒരു മാന്യ സുഹൃത്താണ്. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ കിഡ്നി വെൽഫെയർ സൊസൈറ്റിയുടെ ചെയർമാനും ഞാനതിൻ്റെ ഒരു വൈസ് ചെയർമാനുമായിരിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ കാര്യങ്ങളിൽ വളരെയധികം സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. പിന്നെ അബു വിവി എന്ന് നമ്മുടെ കൂടെ ഇതിനു വേണ്ടി എപ്പോഴും സഹായിക്കും. പിന്നെ മൊയ്തീൻ കോയ ക്യാം, കാരണം പല കാര്യങ്ങളിലും ഗവൺമെൻറ് തലത്തിൽ നമുക്ക് സഹായങ്ങൾ ചെയ്തതുകൊണ്ട്. അബ്ദുറഹ്മാൻ കുട്ടി നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്തിൽ ഒരുപാട് ഉപകാരം ഇതിനു വേണ്ടി അദ്ദേഹം ചെയ്തു, എടുത്തു പറയുകയല്ല ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എട്ടി ഉണ്ണീൻ നമ്മളെ കൂടെ എപ്പോഴുമുള്ള ആളാണ്. പിന്നെ കുഞ്ഞുമൈതി മാസ്റ്റർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മൻസൂർ അലി ജമ്മാട്, പിന്നെ നമ്മുടെ കെ പി ഗുലാം ബദറുദ്ദീൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ഏത് സമയത്തും സഹായിക്കുകയും എപ്പോഴും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉള്ളാട്ട് ഇബ്രാഹിം മാജി, സി ആർ മജീദ്, നൌഷാദ്, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനാണ് ഇതിൻ്റെ സമാപന പ്രസംഗം നടത്തുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രിസൈഡിംഗ് ഡയറക്ടർ ഡോക്ടർ സൈദവി ഹുസൈൻ കാവനൂർ, അതേപോലെ തന്നെ എം സബരി ഫൈസൽ, എല്ലാവരെയും സ്വാഗതിച്ചുകൊണ്ട് നല്ലവരായ നാട്ടുകാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.